ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ് കോട്ടയത്ത്. അതിലേക്ക് അവരുടെ മുന്നിൽ വന്നൊരു ചോദ്യം, ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ വനം കൊള്ളയെ സംബന്ധിച്ച സർക്കാരിലെ ഫയലുകൾ പുറത്തു കൊടുക്കാൻ പറ്റാവുന്ന ഫയലുകൾ അവർ പുറത്തു കൊടുത്തു നിയമം അനുസരിച്ച്. ആ ഫയലുകൾ പുറത്തു വന്നപ്പോഴാണ് മുൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് വലിയ പങ്ക് വയനാട്ടിലെ മരമുറി കേസുമായി ബന്ധമുണ്ടെന്ന് പുറത്തു വന്നത്. മാധ്യമങ്ങളാണ് കൊണ്ടുവന്നത്, മാധ്യമങ്ങളിലൂടെയാണ് വന്നത് വാർത്ത. മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നപ്പോഴാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴിയാണിത് ഈ വാർത്ത പുറത്തേക്ക് പോയതെന്ന് മനസ്സിലായത്. അവർ കൊടുക്കേണ്ട വാർത്തയാണ്, നിയമപരമായി അവർ കൊടുക്കാൻ ബാധ്യതയുള്ള വാർത്തയാണ്, അല്ലെങ്കിൽ അവർക്കെതിരായ നടപടി സ്വീകരിക്കുക ആക്ട് അനുസരിച്ച്. അത് ചെയ്തതിൻ്റെ പേരിൽ ആദ്യം അവരോട് ഈ റവന്യൂ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി 2 മാസം അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് സ്വകാര്യ കാര്യം പറഞ്ഞ് എഴുതി തരണം എന്ന് പറഞ്ഞ് നിർബന്ധിതമായ അവധിയിൽ അവരെ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും അതിനുശേഷം എന്നിട്ട് അടിച്ചം തീരാഞ്ഞ് നേരത്തെ അവർക്ക് ഇതേ സെക്രട്ടറി കൊടുത്ത ഗുഡ് സർവീസ് എൻട്രി, കാരണം റവന്യൂ നിയമങ്ങളിൽ നല്ല അവഗാഹമുണ്ട്, സത്യസന്ധമായി ജോലി ചെയ്യുന്നു, ഏറ്റവും ഭംഗിയായി ഫയലുകൾ തീർപ്പാക്കുന്നു, ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥയ്ക്കുള്ള ഗുഡ് സർവീസ് എൻട്രി നേരത്തെ കൊടുത്തിരുന്നതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അത് അദ്ദേഹം പിൻവലിക്കുന്നു, എന്നിട്ട് ഇവരുടെ ഇൻറ്റഗ്രിറ്റിയെ, അവരുടെ വിശ്വാസ്യതയെ, അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ഇറക്കുന്നു. നേരത്തെ സത്യസന്ധതയ്ക്കും വിശ്വാസ്യതയ്ക്കും കൊടുത്ത ഗുഡ് സർവീസ് എൻട്രി പിൻവലിക്കുന്നു. മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി, നാട്ടിലെല്ലാവരും അറിഞ്ഞു ഈ കാര്യം, അറിയാത്ത ആരുമില്ല, മന്ത്രി പറയുന്നു എനിക്കറിയില്ല. എനിക്കറിയില്ലെങ്കിൽ അദ്ദേഹമല്ല ഈ വകുപ്പ് ഭരിക്കുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഭരിക്കുന്നത്, ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വൻമതിൽ, നവോത്ഥാനം, ഇപ്പം എന്താണ് CPM സ്ത്രീപക്ഷ കേരളം, ഇതൊക്കെ പറഞ്ഞാൽ മാത്രം മതിയോ? ഒരു സ്ത്രീയാണ് ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് ജോലി ചെയ്തതിൻ്റെ പേരിൽ. ഈ ഉത്തരവ് തന്നെ, ഈ ഒക്ടോബർ 24 മരം മുറി ഉത്തരവ് തന്നെ വിചിത്രമായൊരു ഉത്തരവാണ്. ഈ ഉത്തരവ് തടസ്സപ്പെടുത്തിയാൽ, അതായത് നിയമവിരുദ്ധമായി മരം മുറിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയത് ആ ഉദ്യോഗസ്ഥരെതിരായി കൃത്യവിലോപമായി കണക്കാക്കി അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്നുള്ള വിചിത്രമായ ഉത്തരവിറക്കിയ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ ഇരിക്കുകയാണ് അനക്കമില്ലാതെ. 100 കണക്കിന് കോടി രൂപയുടെ മരങ്ങൾ കഴിഞ്ഞ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മരം കൊള്ള നടന്ന കേസിൽ ആ വിചിത്രമായ ഉത്തരവിറക്കിയ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ കസേരയിൽ ഇരിക്കുകയാണ്. അതേ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണ് ആളുകൾക്കെതിരായി, ഉദ്യോഗസ്ഥർക്കെതിരായിട്ട്. അത് വെച്ചുപറപ്പിക്കാൻ പറ്റില്ല കേരളത്തിൽ. അത് റവന്യൂ മന്ത്രി ഇനിയും അതറിഞ്ഞില്ല എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാവമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇതുപോലത്തെ ഒരു വിഷയം സ്വന്തം വകുപ്പിൽ നടന്നാൽ ഇടപെടണ്ടേ? ഒരു വനിതയോടാണ്, ഒരു സ്ത്രീയോടാണ് ഇത്രയും അവഹേളനപരമായി നിയമപരമായ കാര്യങ്ങൾ. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത, നിയമപരമായ കാര്യങ്ങൾ മാത്രം ചെയ്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരായി ഈ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ പ്രതിഷേധവും അയാളുടെ പ്രതികാരവും ചെയ്യുമ്പോൾ മന്ത്രി കയ്യും കെട്ടി നോക്കിയിരുന്ന പിന്നെ ഞാൻ മന്ത്രിയെക്കുറിച്ച് എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? മന്ത്രി കയ്യും കെട്ടി നോക്കിയിരിക്കുക, എന്നിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മറ്റു നടിക്കുകയാണ് വകുപ്പിൽ. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഭരിക്കട്ടെ, അദ്ദേഹം മാറി നിന്ന് നോക്കട്ടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഭരിക്കുന്ന. അല്ലാതെ എന്താ പറയുക, ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമങ്ങളിൽ എൻ്റെ പേരിൽ വന്നിരിക്കുന്ന വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല, ഭരണകക്ഷിക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല, UDF ഒറ്റക്കെട്ടായിട്ടൊരു നിർദ്ദേശം പറഞ്ഞു. അതിൽ ഭാഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയ ഉത്തരവിൽ അംഗീകരിച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ കുറയ്ക്കരുത്, അതിൻ്റെ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് സ്കോളർഷിപ്പ് കുറയ്ക്കാതെ അത് നിലനിർത്തണം. അതേ അവസരത്തിൽ ഇതുവരെ കിട്ടാത്ത മറ്റ് സമുദായങ്ങൾക്ക് കൂടി, ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ്, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ് കൊടുക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിൻ്റെ ഏകദേശം അടുത്തെത്തു നിൽക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം നിലവിലുള്ള സ്കോളർഷിപ്പുകൾ നിലനിർത്താനും മറ്റുള്ളവർക്ക്
ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആനുപാതികമായ സ്കോളർഷിപ്പ് കൊടുക്കാനും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പരാതി, അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി ഉണ്ടായിരുന്ന സച്ചാർ കമ്മീഷൻ്റെ ശുപാർശകളും പാലൊലി കമ്മിറ്റിയുടെ ശുപാർശകളും ഇല്ലാതായി എന്നുള്ളൊരു പരാതി അവിടെ നിൽക്കുന്നു. ഒരു പരാതി അവർക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ ജസ്റ്റിസ് ബെഞ്ചമിൻ ഗോശിയുടെ ഒരു കമ്മിറ്റി വരാനുണ്ട്. അതും അവരുടെ ബാക്ക്വേർഡ്നെസ് പഠിക്കാനുള്ളതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് പഠിക്കാനുണ്ടാക്കിയ കമ്മിറ്റിയാണ് രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് ഇവിടെ പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി, അതില്ലാതായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയത്. അപ്പോൾ അത് രണ്ടും നിലനിർത്തിക്കൊണ്ടൊരു ബാലൻസ് ചെയ്യാമായിരുന്നു യഥാർത്ഥത്തിൽ. അത് സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. യു ഡി എഫിൻ്റെ നിർദ്ദേശത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ പുതിയ ഉത്തരവിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ട് കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒന്ന്, നിലവിലുള്ള സ്കോളർഷിപ്പുകൾ കുറയ്ക്കാത്തതിന്, രണ്ട്, അത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. രണ്ടാമത്തത്, മറ്റ് സമുദായങ്ങൾക്ക് കൂടി ഹൈക്കോടതി വിധി പ്രകാരമുള്ള ആനുപാതികമായിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തീരുമാനം. അതായത് രണ്ട് തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുള്ളത് ഗവൺമെൻറ് പരിഗണിക്കണം എന്നാണ്. അല്ലല്ല, അവരുടെ പ്രശ്നം അത് ഒറിജിനേറ്റ് ചെയ്തത്, ഈ സ്കോളർഷിപ്പ് ഉത്ഭവിച്ചത് അതിൽ നിന്നാണ്. അപ്പോൾ അത് നിലനിർത്തണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യു ഡി എഫ് കൂടി ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അവരൊരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളത് ചർച്ച ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം, ഞങ്ങൾക്കേ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യത്തിൽ. അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം. സി പി ഐക്കും സി പി എമ്മിനും സർക്കാരിനും അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അഭിപ്രായം പറഞ്ഞത് യു ഡി എഫ് ആണ്. യു ഡി എഫിലെ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന ഭരണകക്ഷിയിൽ രണ്ടഭിപ്രായമായിരുന്നു. അല്ല, അത് അവർ വെച്ചിരിക്കുകയാണല്ലോ, അത് വെച്ചിരിക്കുകയാണ്. അതുകൂടി ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് പരിശോധിക്കട്ടെ. അതായത് ഇപ്പോൾ ചെയ്തത് തെറ്റാണെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ ചെയ്തതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ട് കാര്യത്തെയും, നിലവിലുള്ള സ്കോളർഷിപ്പുകൾ നിലനിർത്തിയതിനെയും പുതിയ സ്കോളർഷിപ്പുകൾ കൊടുക്കാനുള്ള തീരുമാനത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ടും വേണ്ടതാണ്, രണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അതേസമയത്ത് ഇത് രണ്ട് സ്കീമാക്കി നിലനിർത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ഫോർമുലയിൽ ഞങ്ങൾ നിർദ്ദേശിച്ചത്. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം. ഇന്ന് മുസ്ലിം വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പിൽ നഷ്ടം സംഭവിച്ചു എന്ന പേരിൽ എൻ്റെ ഒരു വാർത്തയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നഷ്ടമുണ്ടായിട്ടില്ല. നിലവിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു സമുദായത്തിനും നഷ്ടമുണ്ടായിട്ടില്ല. മുസ്ലിം, പരിവർത്തിത ക്രിസ്ത്യൻ, ലത്തീൻ ക്രിസ്ത്യൻ മൂന്ന് വിഭാഗങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിലവിലുള്ള സ്കോളർഷിപ്പുകൾ നിലനിർത്തുമെന്നാണ് മന്ത്രിസഭ തീരുമാനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടമുണ്ടായിട്ടില്ല, നഷ്ടമുണ്ടായി എന്നുള്ള വാർത്ത തെറ്റാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതെ, അങ്ങനെയല്ല പറഞ്ഞത്. ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടു പോയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോഴുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ല. അപ്പോൾ RSSനോട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്നവരോ കോൺഗ്രസ്സിലേക്കുണ്ട്. കോൺഗ്രസ്സിൽ ഫൈറ്റ് ചെയ്യാനുള്ളവർ മാത്രം നിന്നാൽ മതി. RSSമായിട്ടും സംഘപരിവാറായിട്ടും വർഗീയതയുമായിട്ടും ഏറ്റുമുട്ടാൻ തയ്യാറുള്ളവർ മാത്രം കോൺഗ്രസ്സിൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് 100% ഞങ്ങൾ യോജിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആശയപരമായ അടിത്തറ എന്ന് പറയുന്നത് സെക്കുലറിസമാണ്, മതേതരത്വമാണ്. ആ മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. വർഗീയതയ്ക്കുമായി സന്ധിയില്ലാതെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്. ഒരിക്കലൊന്നുമില്ല, അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്? ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്ന ആളല്ലേ. അമ്പലത്തിൽ കെ കരുണാകരനല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ സെക്യുലർ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ? അദ്ദേഹം എല്ലാ 1st ഗുരുവായൂർ പോകുമായിരുന്നു. ആരെങ്കിലും അദ്ദേഹം പോവുക. ഞാൻ പ്രചരണം തുടങ്ങിയത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതറ്റാ, പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ കൂടി പോയി തൊഴുതറ്റാ തുടങ്ങിയത്. ഞാൻ സെക്യുലർ അല്ലെന്ന് ആരെങ്കിലും പറയും അമ്പലത്തിൽ പോയതിൻ്റെ പേരിൽ? എന്താണ് കോൺഗ്രസിൻ്റെ സെക്യുലറിസം? എന്താണ് അത്? ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ പ്രത്യേകതയാണ്, എല്ലാവർക്കും അതാത് മതങ്ങളിൽ വിശ്വസിക്കാം, ആ മതവിശ്വാസം പ്രചരിപ്പിക്കാം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. ഞാൻ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ്. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായി നിന്നുകൊണ്ട് തന്നെ എനിക്ക് മതേതരവാദിയാകാൻ കഴിയും. അതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകത. അത് അമ്പലത്തിൽ പോയതൊന്നും ഒരു കുഴപ്പമില്ല.